തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും വനങ്ങൾ ഉപേക്ഷിച്ച് കാട്ടാനകൾ കൂട്ടത്തോടെ കേരളത്തിലേക്ക് എത്തുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട് വനം വകുപ്പ് DFO ആയ സുപ്രിയ സാഹു കഴിഞ്ഞ ദിവസം അത്തരമൊരു വീഡിയോ പങ്കുവച്ചിരുന്നു. വാർഷിക കുടിയേറ്റത്തിന്റെ ഭാഗമായി നീലഗിരിയിൽ നിന്നും കേരളത്തിലേക്ക് കടക്കുന്ന ആനകളുടെ ദൃശ്യങ്ങളായിരുന്നു അത്. വേനൽ കടുക്കും മുമ്പേ കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ ലക്ഷ്യമിട്ടാണ് കാട്ടാനകൾ അതിർത്തി കടന്നെത്തുന്നത്. തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും വനങ്ങളിൽ ജലലഭ്യത കുറഞ്ഞു തുടങ്ങിയതോടെയാണ് കാട്ടാനകൾ ജലസമൃദ്ധമായ ഇടങ്ങൾ അന്വേഷിച്ച് കേരളത്തിലേക്ക് എത്തുന്നത്. കാലാവസ്ഥാ വ്യതിയാനമാണ് ആനകളുടെ കുടിയേറ്റത്തെ പ്രധാനമായും സ്വാധീനിക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ ഉത്തരാഖണ്ഡ് വനം വകുപ്പ് കണ്ടെത്തിയിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ഹിമാലയത്തിന്റെ മധ്യനിരകളിലേക്ക് ആനകൾ കുടിയേറുന്നത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാണെന്നായിരുന്നു കണ്ടെത്തൽ. അതേസമയം നീലഗിരിയിൽ നിന്നും കേരളത്തിലേക്ക് കടക്കുന്ന ആനകളുടെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. സുപ്രിയ സാഹു പങ്കുവച്ച വീഡിയോയിൽ കുഞ്ഞുങ്ങളടക്കം നിരവധി ആനകളാണ് തേയിലത്തോട്ടം വഴി കുന്നുകൾക്കിടയിലൂടെ കടന്നു പോകുന്നത്. ഒന്നിനു പുറകെ ഒന്നായി അച്ചടക്കത്തോടെയാണ് നടത്തം. ആനത്താറുകളിൽ തേയിലത്തോട്ടങ്ങൾ നിർമ്മിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ആനകൾക്ക് അവകാശപ്പെട്ട സ്ഥലങ്ങൾ മനുഷ്യർ കയ്യേറുന്നത് കൊണ്ട് അവർക്ക് കുടിയേറ്റം ചെയ്യേണ്ടി വരുന്നതെന്നാണ് വീഡിയോ കണ്ടവർ പറയുന്നത്. മനുഷ്യരെ പോലെ തന്നെ സാമൂഹ്യ ജീവികളാണ് ആനകളും. സംഘങ്ങളായാണ് ഇവയുടെ ജീവിതം. ഇവർക്കിടയിൽ പുരുഷാധിപത്യമില്ല എന്ന പ്രത്യേകതയുമുണ്ട്. സംഘത്തിന്റെ നേതാവ് ഒരു പെണ്ണാനയായിരിക്കും. സ്വന്തം കുടുംബാംഗങ്ങളെ ഇവർ തിരിച്ചറിഞ്ഞത് ഗന്ധം കൊണ്ടാണ്. രക്തബന്ധവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമില്ലാത്ത ജീവികളാണ് ആനകൾ. അതുകൊണ്ട് തന്നെ 12 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ ആനക്കൂട്ടത്തിലെ ആണാനകൾ കൂട്ടം വിട്ട് സ്വന്തം കുടുംബം കെട്ടിപ്പടുക്കാനായി യാത്ര തുടങ്ങും. മുതിർന്ന പെണ്ണാനകളും ചിലപ്പോൾ ചെറു സംഘമായി പിരിഞ്ഞു പോകും. എങ്കിലും ബന്ധുക്കളെ ഇവർ മറക്കില്ല. സ്വന്തം ഇണകളെ കണ്ടെത്താനുള്ള യാത്രക്കിടെ സമാന ചിന്താഗതിക്കാരായ ആണാനകളുമായി കമ്പനി കൂടാനും ഇവർ മടിക്കാറില്ല. നമുക്ക് കേൾക്കാൻ ആവാത്തത്ര താഴ്ന്ന ആവൃത്തിയുള്ള ഇൻഫ്രാസോണിക് ശബ്ദങ്ങളാണ് ആനകൾ ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്നത്. കൂടാതെ മണ്ണിലൂടെ കൈമാറാൻ പറ്റും വിധമുള്ള കമ്പനങ്ങൾ വഴിയും തമ്മിൽ വിവരങ്ങൾ കൈമാറും. കാലിലെ പാടുകൾക്കിടയിൽ ആ കമ്പനങ്ങൾ കൂടുതലായി കിട്ടാൻ വേണ്ടി മണ്ണിൽ അമർന്നിരിക്കാനായി ഭാരം കൂട്ടാൻ ഒരു കാൽ ഉയർത്തി പിടിക്കുക കൂടി ചെയ്യും. തുമ്പിക്കൈ നിലത്ത് മുട്ടിച്ചു പിടിച്ചാണ് ഇവ കമ്പനങ്ങൾ സ്വീകരിക്കുന്നത്.